വിശദമായ വാർത്തയിലേക്ക് അരിക്കൊമ്പനെ മാറ്റണമെന്ന ഉത്തരവിൽ മാറ്റമില്ലെന്ന് ഹൈക്കോടതി പറമ്പിക്കുളത്തേക്കാൾ മെച്ചപ്പെട്ട സ്ഥലമുണ്ടെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കാം കോടതിക്ക് ഒരു നിർദ്ദേശവും നൽകാനാകില്ല പറമ്പിക്കുളം നിർദ്ദേശിച്ചത് കോടതിയല്ല വിദഗ്ധ സമിതിയാണ് ജനപ്രതിനിധികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും കോടതി വിമർശിച്ചു എം എസ് അനീഷ് കുമാർ ചേരുന്നു അനീഷ ഹൈക്കോടതിയിലെ വാദം പൂർത്തിയായോ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായി പറയാനുള്ളത് അശ്വതി ഇന്ന് നെന്മാറ എം എൽ എ കെ ബാബു സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജിയാണ് കോടതി അല്പസമയം മുമ്പ് പരിഗണിച്ചത് ചിന്നക്കനാൽ സിംഗണ്ടും ശാന്തൻപാറ മേഖലകളിൽ ഈ വലിയ ഭീഷണിയായി മാറിയിരിക്കുന്ന അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റണമെന്നാണ് നേരത്തെ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആനയെ മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനിരിക്കെയാണ് ഈ പറമ്പിക്കുളം മേഖലയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഹർത്താൽ അടക്കമുള്ള ഉണ്ടാകുകയും ചെയ്തത് കാരണം കൊലയാളിയായ ആനയെ പറമ്പിക്കുളത്തേക്ക് മാറിയാൽ പറമ്പിക്കുളത്തിന് സമീപമുള്ള ജനവാസ മേഖലകളിൽ ഇത് വലിയ നാശം വിതയ്ക്കും എന്ന ആശങ്കയാണ് ഇവർ പങ്കുവച്ചത് ആ ആശങ്കയാണ് ഇന്ന് കോടതിയുടെ മുന്നിലെത്തുകയും ചെയ്തത് എന്തായാലും ഈ അരിക്കൊമ്പനെ പിടികൂടി കൂട്ടിലടയ്ക്കാൻ ഒരു കാരണവശാലും കോടതി സമ്മതിക്കില്ല എന്ന് അസന്നിഗ്ധമായി തന്നെ ഇന്ന് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു സർക്കാരിൻ്റെ ആളുകൾ ഉൾപ്പെട്ട അല്ലെങ്കിൽ കോടതി നിർദ്ദേശ വിദഗ്ധ സമിതിയാണ് ഇത്തരത്തിൽ പറമ്പിക്കുളത്തേക്ക് ആനയെ മാറ്റാം എന്ന നിർദ്ദേശം നൽകിയത് പറമ്പിക്കുളത്ത് ആവശ്യമായ ഭക്ഷണവും വെള്ളവും മറ്റ് അത് സ്വൈര്യവിഹാരം നടത്താനുള്ള ഇടവുമൊക്കെ ഉണ്ടെന്ന് വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടാണ് കോടതി ഇത് സംബന്ധിച്ച ഒരു സ്ഥലവും നിർദ്ദേശിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കി ഇത്തരമൊരു സാഹചര്യത്തിൽ കോടതി ഒരു സ്ഥലം തീരുമാനിക്കട്ടെ എന്നത് സർക്കാരിൻ്റെ തികച്ചും നിരുത്തരവാദപരമായ സമീപനമാണ് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു കാട്ടിൽ കഴിയേണ്ട ആനകൾ സ്വൈര്യവിഹാരം നടത്തേണ്ട ഇടങ്ങൾ നഷ്ടമായത് അവർ ആ സ്ഥലം വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കാരണം ഈ ഒട്ടും ശാസ്ത്രീയമല്ലാത്ത തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റുമാണ് യൂക്കാലി മരങ്ങളും മറ്റും ഈ വനത്തിൻ്റെ സ്വാഭാവിക തനിമ നഷ്ടപ്പെടുത്തി നിർമ്മിച്ചതാണ് അല്ലെങ്കിൽ നട്ടുവളർത്തിയതാണ് ഇത്തരത്തിൽ ആനകളും മറ്റും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാൻ കാരണം ജനപ്രതികൾ ഇക്കാര്യത്തിൽ സർക്കാരിനോടാണ് വിശദീകരണം തേടേണ്ടതെന്ന് കോടതി വ്യക്തമാക്കുന്നു എന്നാലും പറമ്പിക്കുളത്തേക്ക് ആനയെ കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചപ്പോൾ തന്നെ ഉണ്ടായ പ്രതിഷേധത്തിൽ ജനങ്ങൾ കോടതിയെ കുറ്റപ്പെടുത്തുന്നതിൽ കോടതിക്ക് അങ്ങേയറ്റം വേദനയുണ്ട് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു ഈ സമൂഹം ഒരു സ്വാർത്ഥത നിറഞ്ഞവരുടെ ഒരു കൂട്ടമായി മാറിയിരിക്കുന്നുവെന്ന വിമർശനവും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു മൗലികമായ കടമകൾ മറന്ന ജനമായി നമ്മൾ മാറുന്നു സഹജീവികൾക്ക് വേണ്ടി ഒരു ആനയെ മാറ്റാൻ പോലും ഇവിടെ മറ്റുള്ള ആളുകൾ മറ്റൊരു കൂട്ടം ജനങ്ങൾ സമ്മതിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്നും കോടതി പറയുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ പറമ്പിക്കുളത്തേക്കാൾ മികച്ച ഒരിടം കണ്ടെത്താൻ സർക്കാരിന് കഴിയുമെങ്കിൽ അങ്ങനെയാവാം എന്നും കോടതി പറഞ്ഞിരിക്കുന്നു ഒരാഴ്ചത്തെ സമയമാണ് ഇതിനായി കോടതി നൽകിയിരിക്കുന്നത് അഗസ്ത്യകൂടത്തേക്കും മുതലമട അടക്കമുള്ള മറ്റിടങ്ങളിലേക്കും മാറ്റാൻ നിലവിലെ സാഹചര്യം അനുകൂലമല്ല എന്ന് വനംവകുപ്പും കോടതിയിൽ അറിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ സർക്കാരിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ ഒരു കീറാമുട്ടിയായി വീണ്ടും അരിക്കൊമ്പൻ വിഷയം മാറുന്നു എന്നത് തന്നെയാണ് വസ്തുത കാരണം ഒരു വശത്ത് ചിന്നക്കനാൽ മേഖലയിൽ നിന്നും ആനയെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് അവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്കാണ് ഒരു മണിക്കൂർ മുമ്പെങ്കിൽ അത്രയും നേരത്തെ ആനയെ അവിടെ നിന്നും നീക്കിയാൽ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസവും അരിക്കൊമ്പൻ ഈ ചിന്നക്കനാൽ മേഖലയിലെ ഒരു വീട് ആക്രമിക്കുകയും ആ വീട്ടിലുള്ള സ്ത്രീകളടക്കമുള്ളവർ കാട്ടിലേക്ക് ഓടിയാണ് ജീവൻ രക്ഷപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് എത്രയും വേഗം അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്ന് മാറ്റണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് എന്നാൽ വിദഗ്ധ സമിതി അരിക്കൊമ്പനെ മാറ്റാനായി നിശ്ചയിച്ച പറമ്പിക്കുളത്തേക്ക് എത്തിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ പറമ്പിക്കുളത്തിനും സമീപപ്രദേശത്തുമുള്ള മേഖലയിലെ ആളുകൾ പറയുകയും ചെയ്യുന്നു എന്നാൽ കോടതിയുടെ ഭാഗത്തുനിന്നും അരിക്കൊമ്പനെ വെടിവെച്ച് പിടികൂടി കൂട്ടിലടച്ച് ചിട്ട പഠിപ്പിച്ച് കുങ്കയാനയാക്കി മാറ്റാൻ അനുവദിക്കില്ല എന്നും പറയുന്നു ഇത്തരത്തിൽ മൂന്ന് വിഭാഗത്തിനിടയിലും പെട്ട് സർക്കാർ ഒരു വിഷമവൃത്തത്തിലായിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേരളത്തിലെ മറ്റ് വന്യജീവി സങ്കേതങ്ങളിലേക്കോ മറ്റിടങ്ങളിലേക്കോ നിലവിൽ മാറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് പെരിയാർ വന്യജീവി സങ്കേതം പോലെയുള്ള ഇടങ്ങൾ അഗസ്ത്യകൂട മലനിരകൾ പോലെയുള്ള ഇടങ്ങൾ എന്നിവിടങ്ങളിലേക്കൊന്നും കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ വിദഗ്ധ സമിതി പരിശോധിച്ചാൽ ഏറ്റവും അഭികാമ്യമായ ഇടമായി കണ്ടെത്തിയത് ഈ പറമ്പിക്കുളം മേഖലയാണ് അവിടെ വിശാലമായ വനഭൂമിയുണ്ട് ആനയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം മുളയും മറ്റ് ഉണ്ട് ഒപ്പം ജലസ്രോതസ്സുകൾ സുലഭമായി ലഭ്യമായ ഒരിടവുമാണ് പക്ഷേ അവിടേക്കാണ് ഈ നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് അതുകൊണ്ട് ഒരു കൃത്യമായ തീരുമാനം കോടതി എടുക്കില്ല കോടതി നിർദ്ദേശ സമിതിയാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിനിധികളടക്കമുള്ള സമിതിയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ കോടതിയുടെ മുകളിലേക്ക് ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട എന്ന സന്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്തായാലും അടുത്ത 19-ലേക്ക് കേസ് പരിഗണിക്കാൻ വീണ്ടും മാറ്റിയിരിക്കുകയാണ് അതുവരെയാണ് ഒരാഴ്ച സമയം സർക്കാരിൻ്റെ മുന്നിലുണ്ട് ഉചിതമായ മറ്റൊരു ഇടം കണ്ടെത്താൻ അതുവരെ ഈ കേസിനി ഉണ്ടാവില്ല 19-ാം തീയതി വീണ്ടും
കേസ് പരിഗണിക്കുമ്പോൾ ആനയെ മാറ്റാൻ പറ്റിയ ഉചിതമായ ജലസമൃദ്ധമായ ഭക്ഷണസമൃദ്ധമായ ഒരു സ്ഥലം സർക്കാർ കണ്ടെത്തേണ്ടി വരും. എന്തായാലും സർക്കാർ നേരത്തെ ആലോചിച്ച പോലെ ഈ മയക്കുവെടി വെച്ച് കൂട്ടിലാക്കി ഒരു കുങ്കിയാനയാക്കി മാറ്റാൻ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്ന് അസന്നിഗ്ധമായി തന്നെ കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മുൻ തീരുമാനം ആനയെ ചിന്നക്കിനാലിൽ നിന്ന് മാറ്റും എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായും കോടതി പറയുന്നു. അനീഷ, നമ്മളോട് സംസാരിച്ചപ്പോൾ വനമന്ത്രി സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി വിദഗ്ധ സമിതിക്ക് തെറ്റുപറ്റി, അല്ലെങ്കിൽ വിദഗ്ധ സമിതി ജനങ്ങളെ കേട്ടുകൊണ്ടല്ല ഈ തീരുമാനങ്ങളിലേക്ക് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞിരുന്നു. അതേസമയം കോടതി വിധി നടപ്പാക്കുമെന്നും അദ്ദേഹം ഉറപ്പു പറയുന്നുണ്ട്. ഇപ്പോൾ കോടതി പറയുന്നത് ജനപ്രതിനിധികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തുന്നതിനെയും ഒക്കെ കോടതി വിമർശിച്ചിട്ടുണ്ടോ? ഒപ്പം ജനങ്ങളുടെ വിഷമം മനസ്സിലാക്കുന്നു എന്നും പറയുമ്പോൾ ഇത് സർക്കാരിന് മേൽ, ഇന്നത്തെ കോടതി വിധി അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനം സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയിരിക്കുകയല്ലേ? കാരണം പറമ്പിക്കുളം അല്ലെങ്കിൽ മറ്റെവിടെ എന്നത് ഒരാഴ്ചക്കകം തീരുമാനിച്ച് പറയുക എന്നുള്ളത് വലിയ പ്രശ്നമുള്ള കാര്യമല്ലേ? പ്രത്യേകിച്ച് ഈ പറമ്പിക്കുളത്ത് ഉള്ളതുപോലെയുള്ള പ്രതിഷേധങ്ങൾ അത് ഏത് പ്രദേശത്തായാലും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദഗ്ധ സമിതി അടക്കം ഹിയറിംഗ് നടത്തിയില്ല എന്നാണ് നേരത്തെ കെ ബാബു എം എൽ എ പ്രസാദിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. തീർച്ചയായും സർക്കാർ ഒരു പ്രതിസന്ധിയിൽ തന്നെ ആയിരിക്കുകയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഈ പറമ്പിക്കുളം നിവാസികൾ ഉന്നയിക്കുന്ന പ്രശ്നം വളരെ ന്യായമായ പ്രശ്നമാണ്. കാരണം ചിന്നക്കനാൽ, ശാന്തൻപാറ മേഖലകളിലൊക്കെയാണ് ഈ വിദഗ്ധ സമിതി ഹിയറിംഗ് നടത്തുകയും അവിടെയുള്ള ജനങ്ങളുടെ ആശങ്കകൾ കേൾക്കുകയും ചെയ്തു. നമുക്കറിയാം നിരവധി ആളുകളെയാണ് ഇതിനകം ഈ അരിക്കൊമ്പൻ എന്ന ആന വക വരുത്തി കഴിഞ്ഞിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ വസ്തുവകൾ ഇതുവരെ നാശം വരുത്തി കഴിഞ്ഞിരിക്കുന്നു. റേഷൻ കടയിൽ ഒരു കാലത്തും പ്രവർത്തനം നടക്കാൻ കഴിയാത്ത വിധം ഒരു ഭീഷണിയിൽ ആയിരിക്കുന്നു. വീടുകളിൽ അരി സൂക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ അവിടുത്തെ ജനങ്ങളുടെ ആശങ്കകൾ പൂർണ്ണമായും ഈ വിദഗ്ധ സമിതി കേട്ടെങ്കിലും ഈ ഇതിൻ്റെ അടുത്ത ഗുണഭോക്താക്കളായി, അല്ലെങ്കിൽ ഏത് സ്ഥലത്തേക്കാണ് ഈ ആനയെ കൊണ്ടുപോകുന്നത്, അവിടെ ഏത് തരത്തിലുള്ള പ്രത്യാഘാതം ഈ ആന വരുത്തും എന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു പഠനവും നടത്തിയിട്ടില്ല എന്നാണ് ഈ പറമ്പിക്കുളംകാർ പറയുന്നത്. കാരണം പറമ്പിക്കുളത്തും സമീപ പ്രദേശങ്ങളുമായി 7-8 ആദിവാസി ഊരുകൾ സ്ഥിതി ചെയ്യുന്നു. ജനവാസ കേന്ദ്രങ്ങൾ ഈ വനമേഖലയോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളാണ്. അതുകൊണ്ട് ഈ ആനയ്ക്ക് സമൃദ്ധമായി ഭക്ഷണവും വെള്ളവും ലഭിക്കുമെന്ന് പറയുമ്പോഴും നേരത്തെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഗണ്യമായ ഭാഗം തേക്ക് പ്ലാന്റേഷനായി. അനീഷ്, ഞാൻ അനീഷിലേക്ക് മടങ്ങിയതാണ്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്കൊപ്പം ഒരു അതിഥി ചേരുന്നുണ്ട്, ഗുരുവായൂരപ്പൻ, ശ്രീ ഗുരുവായൂരപ്പൻ. അദ്ദേഹം വന്യജീവി ഗവേഷകനാണ്.